ഇസ്രായേലോ, ഇത്തിരി വചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഹാലലൂയ. നിത്യജീവനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3:16 ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: അവനിൽ വിശ്വസിച്ച ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷീൻ പറയുന്നത് ഇപ്രകാരമാണ്: നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 3 അത്ഭുതങ്ങൾ കാണും. അതിലൊന്നാമത്തെ അത്ഭുതം, നമ്മൾ പ്രതീക്ഷിച്ച ആരെയും അവിടെ കാണില്ല. 2 അത്ഭുതം, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരെയും നമ്മൾ സ്വർഗത്തിൽ കാണും. 3 അത്ഭുതം, നമ്മൾ സ്വർഗത്തിൽ ചെന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ 3 അത്ഭുതങ്ങൾ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണുമെന്ന് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷീൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ അവകാശമാക്കാനാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മറൈൻ എഞ്ചിനീയറിംഗ് ഹൈ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായതിനു ശേഷം ഓസ്ട്രേലിയയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും എനിക്ക് സെലക്ഷൻ വന്നു. ആ സമയം അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയം, മെഡിക്കലെല്ലാം കഴിഞ്ഞു ഞാൻ പോകാൻ നിൽക്കുന്ന സമയം, കർത്താവ് എന്നോട് പറഞ്ഞു: ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് എൻ്റെ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് കർത്താവ് ഒരു കാര്യം കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു: ജെഫിൻ, നീ മറൈൻ എഞ്ചിനീയറായിട്ട് ആ ഷിപ്പിൽ പോയില്ലെങ്കിലും നിനക്ക് പകരം മറ്റൊരു വ്യക്തി തീർച്ചയായിട്ടും ആ പോസ്റ്റിൽ വരും. എന്നാൽ ഞാൻ നിന്നെ വിളിച്ചിട്ട് ആ വിളി കേൾക്കാതെ നീ പോയാൽ നിന്നെ വിളിച്ച ആ സീറ്റ് എന്നേക്കുമായി ഒഴിഞ്ഞു കിടക്കും. അവിടെ ആരും വരില്ല. ഈ ഒരൊറ്റ കാര്യത്തെ പ്രതി സ്വർഗം നിൻ്റെ മുൻപിൽ അടയ്ക്കപ്പെടും. നിത്യജീവൻ നിനക്ക് ലഭിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ചെയ്തിട്ടും നിത്യജീവന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്നതെല്ലാം വെറുതെയായി പോകും. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 5 അധ്യായം അതിൻ്റെ 11:12 ദൈവത്തിൻ്റെ വചന പ്രകാരം പറയുന്നു: ദൈവം നമുക്ക് നിത്യജീവൻ നൽകി, ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്വന്തമാക്കാത്തവർക്ക് നിത്യജീവനില്ല, അവർക്ക് സ്വർഗരാജ്യമില്ല. കർത്താവിനെ ആരെല്ലാം സ്വന്തമാക്കിയിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും നിത്യജീവനുണ്ട്. ലൂക്കായുടെ സുവിശേഷം 18:29-30 ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരെല്ലാവർക്കും ഇക്കാലത്ത് തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കാതെ കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് നമ്മൾ കരുതരുത്. യോഹന്നാൻ്റെ സുവിശേഷം 17:3 ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: ഏക സത്യദൈവമായ അവിടത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് മിനിറ്റുകൾക്കുള്ളിൽ ഈ ലോകം മുഴുവൻ അറിഞ്ഞു. എന്നാൽ 2015 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ യേശു ഈ ഭൂമിയിൽ വന്ന് പിറന്നത് ഇനിയും എത്രയോ പേർ അറിയാനിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വഴി മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിനെ അനേകരറിയൂ. നമ്മൾ കർത്താവിനെ കുറിച്ച് പറയണം. മത്തായിയുടെ സുവിശേഷം 16:26 ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിൻ്റെ പകരമായി എന്തു കൊടുക്കും? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും ഈ ലോകത്ത് എന്തെല്ലാം ചെയ്താലും നമ്മുടെ ആത്മാവിന് പകരമായി അതൊന്നും ആവില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നിത്യജീവന് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. കൊരിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 15:19 ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയുംക്കാൾ നിർഭാഗ്യവാന്മാരാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു ജീവിതം മാത്രമല്ല ഉള്ളത്, വരാനിരിക്കുന്ന ഒരു ജീവിതമുണ്ട്, നിത്യജീവൻ. ആ ഒരു ജീവിതത്തെ കണ്ടുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം, വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന്. ആമേൻ.